ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് നമ്മളുടെ ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ ആൻഡ് HTML സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് നമ്മുടെ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ പറയാം എന്നിട്ട് നമ്മൾ HTMLലേക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കും സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻ്റർനെറ്റ് അറിയില്ലേ ഇൻ്റർനെറ്റ് എന്താണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈവൻ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നവരെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് സോ നമുക്ക് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇൻ്റർനെറ്റാണ് പിന്നെ ഇങ്ങനെ 1 by 1 ഓരോ കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് WWW ഹാസ് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ്ഡ് ഓവർ ദ പാസ്റ്റ് ഡിക്കേഡ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ലെവലിലാണ് മെനി പീപ്പിൾ യൂസ് ദ ടേംസ് ഇൻ്റർനെറ്റ് ആൻഡ് വേൾഡ് വൈഡ് വെബ് ഇൻ്റർചേഞ്ചബിളി നമ്മൾ പൊതുവേ ഇൻ്റർനെറ്റും WWW ഒക്കെ ഒരേപോലെയാണ് ഒന്നുകൊണ്ട് സെയിമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ബട്ട് ഇൻഫാക്ട് ദ ടു ടേംസ് ആർ നോട്ട് സിനോണിംസ് ദ ഇൻ്റർനെറ്റ് ആൻഡ് ദ വെബ് ആർ ടു സെപ്പറേറ്റ് ബട്ട് റിലേറ്റഡ് തിങ്സ് നമ്മൾ പലപ്പോഴും രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും ഇൻ്റർനെറ്റും വെബും വേൾഡ് വൈഡ് വെബ് അഥവാ വെബും ഒരിക്കലും രണ്ടും സെയിം അല്ല രണ്ടും സെപ്പറേറ്റ് വേർഡ്സാണ് പക്ഷേ റിലേറ്റഡ് തിങ്സ് ആണ് ഓക്കെ റിലേറ്റഡ് ആണ് പക്ഷേ സെപ്പറേറ്റഡ് ആണ് ഇനി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം എന്താണ് ഇൻ്റർനെറ്റ് ഈ ഒരു ഫിഗർ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഗ്ലോബലി കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക്സ് ആണിത് സോ അതിന് തന്നെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുക അപ്പോൾ നമുക്ക് എക്സാമിന് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ സിമ്പിളായിട്ട് ചോദിക്കും വാട്ട് ഈസ് ഇൻ്റർനെറ്റ് അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും ഇൻ്റർനെറ്റ് ഈസ് മാസീവ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ഈ നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ അതിനൊരു നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് തന്നെ പറയും ഇറ്റ് കണക്ട് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടുഗദർ ഗ്ലോബലി ഗ്ലോബലി ഒരുപാട് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ഫോമിംഗ് എ നെറ്റ്വർക്ക് ഇൻ വിച്ച് എനി കമ്പ്യൂട്ടർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ കമ്പ്യൂട്ടർ ഇങ്ങനെയൊരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറായിട്ട് അതായത് ഏത് കമ്പ്യൂട്ടറിനും മറ്റേത് കമ്പ്യൂട്ടറായിട്ടും ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും ആസ് ലോങ് ആസ് ദേ ആർ ബോത്ത് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇവിടെയുള്ള ഒരു അന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇപ്പം നമ്മളിവിടെ ഉള്ളവരും ദുബായിലുള്ളവരും അല്ലെങ്കിൽ പാരീസിലുള്ളവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈസിയായിട്ട് ഇപ്പോൾ പണ്ടൊക്കെ മരണം നടന്നാലൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടൊക്കെ അറിയുന്നു പറഞ്ഞേക്കാം പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മളെ നാട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ദുബായിലോ പാരീസിലൊക്കെ ഉള്ളവർ അറിയും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഏത് കമ്പ്യൂട്ടറായിട്ടും വേറെ എവിടെയെങ്കിലുള്ള ഏത് കമ്പ്യൂട്ടറായിട്ടും ഈസിലി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും ഇൻഫർമേഷൻ ദാറ്റ് ട്രാവൽസ് ഓവർ ദ ഇൻ്റർനെറ്റ് ഡസ് സോ വൈ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് നോൺ ആസ് പ്രോട്ടോകോൾസ് നമ്മളുടെ ഈ ഇൻഫർമേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഇൻഫർമേഷൻസ് ഇൻ്റർനെറ്റിലൂടെ ട്രാവൽ ചെയ്യുന്നത് സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് അതിന് നമ്മൾ വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുക നമ്മളിപ്പോൾ ഈ HTTP FTP എന്നൊക്കെ പറയില്ല അങ്ങനെ ഓരോ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻസൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇൻ്റർനെറ്റ് മിക്കവാറും നല്ല ഷുവറായിട്ട് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ അപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായില്ലേ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ് നമുക്ക് ആർക്കായിട്ടും ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനിയാണ് നമ്മളുടെ WWW വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ വേൾഡ് വൈഡ് വെബ് ഓർ സിംപ്ലി വെബ് നമുക്കതിനെ വെബ് എന്ന് പറയാം ഈസ് എ വേ ഓഫ് ആക്സസിങ് ഇൻഫോർമേഷൻ ഓവർ ദ മീഡിയം ഓഫ് ദി ഇൻ്റർനെറ്റ് നമ്മളൊരു ഇൻ്റർനെറ്റ് മീഡിയം ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേ ഓഫ് മോഡലാണ് നമ്മളുടെ വെബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻഫർമേഷൻ ഷെയറിംഗ് മോഡൽ ദാറ്റ് ഈസ് ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ഇൻ്റർനെറ്റ് ഇതൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് മോഡലാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് മോഡലാണ് ദ വെബ് യൂസസ് ദ HTTP പ്രോട്ടോകോൾ ഓൺലി വൺ ഓഫ് ദ ലാംഗ്വേജ് സ്പോക്കൺ ഓവർ ദ ഇൻ്റർനെറ്റ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ നമ്മൾ പൊതുവേ ഈ വെബ് യൂസ് ചെയ്യുന്നത് HTTP പ്രോട്ടോകോളാണ് നമുക്കറിയാം നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരു HTTP മാത്രമല്ല ഒരുപാട് ടൈപ്സ് ഓഫ് വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട് HTTP ഉണ്ട് FTP ഉണ്ട് SMTP എക്സെട്ര അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇവിടെ വെബ് പൊതുവേ HTTP ആണ് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതാണ് HTTPൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആട്ടോ അതാണ് നമ്മുടെ വെബ് പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതായത് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് വെബ് സർവീസസ് വിച്ച് യൂസസ് HTTP ടു അലോ അപ്ലിക്കേഷൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഓർഡർ ടു എക്സ്ചേഞ്ച് ബിസിനസ് ലോജിക് യൂസ് ദ വെബ് ടു ഷെയർ ഇൻഫർമേഷൻ അതായത് നമ്മളീ പറഞ്ഞ HTTP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ് സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും ബിസിനസ് ലോജിക്കായിക്കോട്ടെ എന്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇത്തരം പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് വെബ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ദ വെബ് ഓൾസോ യൂട്ടിലൈസ് ബ്രൗസേഴ്സ് സച്ച് ആസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആൻഡ് ഫയർഫോക്സ് അതേപോലെ തന്നെ വെബ് യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഉണ്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറും ഫയർഫോക്സും ഒക്കെ അങ്ങനെ നമ്മുടെ വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുന്ന എന്താണ് ബ്രൗസേഴ്സാണ് അതേപോലെ നമ്മളുടെ ഗൂഗിൾ ക്രോം എക്സെട്ര
To access web document called web pages that are linked to each other by hyperlinks. അതേപോലെ തന്നെ ഇത്തരം വെബ് ഡോക്യുമെൻസും ഇതിലകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ ഹൈപ്പർലിങ്ക്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലിങ്ക്സാണ് നമുക്ക് കിട്ടുക. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിൽ നമ്മളെത്തി, വെബ് പേജിലെത്തി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, വെബ് ഡോക്യുമെൻറ്റും വെബ് കണ്ടൻറ്റും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് രീതിയിൽ യൂസ് ചെയ്യാം. വെബ് ഡോക്യുമെൻറ്റ്സ് ഓൾസോ കണ്ടെയ്ൻ ഗ്രാഫിക്സ്, സൗണ്ട്, ടെക്സ്റ്റ്, വീഡിയോ. അതേപോലെ തന്നെ ഈ പറഞ്ഞ വെബ് ഡോക്യുമെൻറ്റിൽ വീഡിയോസ് പോസിബിൾ ആണ്, ടെക്സ്റ്റ്, സൗണ്ട്സ്, ഗ്രാഫിക്സ് ഒക്കെ പോസിബിൾ ആണ്. വെബ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ വേസ് ദാറ്റ് ഇൻഫർമേഷൻ ക്യാൻ ബി ഡിസമിനേറ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ വെബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു വേ എന്ന് മാത്രം നമുക്ക് സിമ്പിളായിട്ട് പറയാം. ദ ഇൻ്റർനെറ്റ് ഇസ് നോട്ട് ദ വെബ്. ഇൻ്റർനെറ്റും വെബും ഒന്നല്ല. ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇമെയിൽ വിച്ച് റിലേസ് ഓൺ SMTP, യൂസസ് നെറ്റ് ന്യൂസ് ഗ്രൂപ്പ്സ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആൻഡ് FTP. നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പൊതുവേ വെബിനെ കുറിച്ചാണ് പറഞ്ഞത്. നോട്ട് ദ വെബ് എന്ന് പ്രത്യേകം പറയാൻ കാരണം രണ്ടും സെയിം അല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാനാണ്. സോ ഇൻ്റർനെറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇമെയിൽ. ഇൻ്റർനെറ്റ് നമ്മൾ പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെർച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇമെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ SMTP ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ് SMTP. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ന്യൂസ് സ്പ്രെഡ് ചെയ്യാനും അതേപോലെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിനും ഒക്കെ വേണ്ടി നമ്മൾ FTP യൂസ് ചെയ്യും, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. സോ ദ വെബ് ഈസ് ജസ്റ്റ് എ പോർഷൻ ഓഫ് ദ ഇൻ്റർനെറ്റ്. വെബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാർട്ട് ഓഫ് ഇൻ്റർനെറ്റ് മാത്രമാണ്. അൽബിയറ്റ് എ ലാർജ് പോർഷൻ, ബട്ട് ദ ടു ടേംസ് ആർ നോട്ട് സിനണിംസ് ആൻഡ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ രണ്ടും സിനണിംസ് അല്ല. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻ്റർനെറ്റും വേൾഡ് വൈഡ് വെബും തമ്മിൽ. എന്താണ് എസ്റ്റിമേറ്റഡ് ഇയർ ഓഫ് ഒറിജിൻ? നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ 1969 ആണ്. ത്രൂ ഓപ്പണിംഗ് ഓഫ് ദി നെറ്റ്വർക്ക് ടു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ബിഗിൻ ഓൺലി ഇൻ 1988. അത് 1969 തുടങ്ങി, പക്ഷേ നമ്മൾ കൊമേഴ്ഷ്യലി കൊണ്ടുവന്നത് 1988. വേൾഡ് വൈഡ് വെബ് വന്നത് 1993. പിന്നെ നെയിം ഓഫ് ദ ഫസ്റ്റ് വേർഷൻ ഇൻ്റർനെറ്റിൻ്റെ ആർപ്പാനെറ്റ് ആണ്. നമ്മളുടെ വേൾഡ് വൈഡ് വെബിൻ്റെ NSFNet ആണ്. പിന്നെ കംപ്രൈസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. കോപ്പർ വയേഴ്സ്, ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വയർലെസ് നെറ്റ്വർക്ക്സ്. അതേപോലെ ചില കേസുകളിൽ കോപ്പർ വയേഴ്സ്, ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോമൺലി വയർലെസ് നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്കിനെയാണ് നമ്മളെന്ത് പറയുക, ഇൻ്റർനെറ്റ് എന്ന് പറയാം. വേൾഡ് വൈഡ് വെബ് ആകുമ്പോൾ അത് കംപ്രൈസ് ചെയ്യുന്നത് ഫയൽസ്, ഫോൾഡേഴ്സ്, ഡോക്യുമെൻറ്റ്സും ഒക്കെയാണ്. നമ്മുടെ കമ്പ്യൂട്ടേഴ്സുകളുടെ ഇടയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസും ഫോൾഡേഴ്സും ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് അതിനകത്തുണ്ടാവുക. പിന്നെ ഇൻ്റർനെറ്റ് ഗവേൺ ബൈ എന്താണ്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോളാണ്. നമ്മളുടെ വേൾഡ് വൈഡ് വെബ് ഗവേൺ ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ HTTP. മറ്റേ കേസ് വരുമ്പോൾ IP ആണ് ഗവേൺ ചെയ്യുന്നത്. WWW HTTP ആണ് കേട്ടോ. പിന്നെ ഡിപ്പെൻഡൻസി വരുമ്പോൾ ദിസ് ഈസ് ദ ബേസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. നമ്മളുടെ ഇൻ്റർനെറ്റ് ഒരിക്കലും WWW ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ നമ്മളുടെ വെബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻ്റർനെറ്റ് ടു വർക്ക്. അത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ WWW. സോ നേച്ചർ പറയുമ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ നേച്ചറാണ്. പക്ഷേ വേൾഡ് വൈഡ് വെബ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ രണ്ട് മാർക്കിന് ചിലപ്പോൾ കമ്പാരിസൺ ചോദിക്കാം, എന്തെങ്കിലും ഒരു രീതിയിൽ ചോദിക്കൂട്ടോ. അല്ലെ പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ രണ്ടും കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഇൻ്റർനെറ്റ് എന്താ പറയുക, WWW എന്താ പറയുക, പിന്നെ രണ്ടും കമ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഹിസ്റ്ററി ഓഫ് WWW ആണ് പറയാൻ പോകുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങൾ ഫണ്ടമെൻറ്റൽസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ദ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി ആർപ്പ ക്രിയേറ്റഡ് ബൈ ലെഡ് ടു ക്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് കോൾ ദ ഇൻഫർമേഷൻ പ്രോസസിംഗ് ടെക്നോളജി ഓഫീസ് വിച്ച് സ്റ്റാർട്ടഡ് ദ സെമി ഓട്ടോമാറ്റിക് ഗ്രൗണ്ട് എൻവിറോൺമെൻറ്റ് ദാറ്റ് ലിങ്ക്ഡ് ഓൾ ഡാറ്റ സിസ്റ്റം ഓഫ് US ടുഗദർ. നമ്മളുടെ ആർപ്പ, നമ്മൾ പറഞ്ഞു ആർപ്പ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അത് ആണ് നമ്മൾ ഫസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, IPTO എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് ഫോർമേഷനാണ് ചെയ്തത്, അതായത് SAG എന്ന് പറയും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ USലുള്ള എല്ലാ റഡാർ സിസ്റ്റത്തിനെയും ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതായത് അതിനകത്തുള്ള ഒരുപാട് റഡാർ സിസ്റ്റംസ് അല്ലെങ്കിൽ ഇത്തരം സെമി ഓട്ടോമാറ്റിക് എൻവിറോൺമെൻറ്റുള്ള കൺസെപ്റ്റുകളിലേക്ക് അവർ ഫസ്റ്റ് ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമേഷൻ്റെ ഒരു വേ എന്ന് പറയുന്നത്. പിന്നെ പിന്നീടാണ് അത് ഇത് WWW ഒക്കെ ആയി മാറിയത്. അതായത് സോഫ്റ്റ്വെയർ ബേസിൽ എങ്ങനെ ഈ കൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നാണ് അവർ ശ്രമിച്ചത്. വിത്ത് ട്രമെൻഡസ് റിസർച്ച് ഹാപ്പനിങ് അക്രോസ് ദ വേൾഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഇൻ ലോസ് ആഞ്ചൽസ് ഗോട്ട് ദ ആർപ്പാനെറ്റ് എ സിമിലർ സ്മാളർ വേർഷൻ ഓഫ് ദ ഇൻ്റർനെറ്റ് 1969.
അതായത് ഇത്തരം റിസർച്ച് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസിൽ അതേപോലെ ആർപാനറ്റിനെ അവർ യൂസ് ചെയ്തിട്ട് ഒരു സ്മാളർ വേർഷൻ ഓഫ് ഇൻ്റർനെറ്റ് അവർ ക്രിയേറ്റ് ചെയ്തു. അതാണ് 1969-ലാണല്ലോ ഫസ്റ്റ് ഇൻ്റർനെറ്റ് വന്നത്. അങ്ങനെ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം അപ്പോൾ അത് ഇൻ്റർനെറ്റ് റെഡിയായി. നമ്മളിപ്പോൾ ഒരുപാട് പറഞ്ഞു റഡാർ സിസ്റ്റത്തെയൊക്കെ ടുഗദറായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ ട്രൈ ചെയ്തു എന്നിട്ട് അവർ 1969-ൽ ഇൻ്റർനെറ്റ് കൊണ്ടുവന്നു. പിന്നെ 1978-ൽ ഇത് നിങ്ങൾ നോട്ടിൽ ഇതൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഹിസ്റ്ററികളൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ദ ഇൻ്റർനാഷണൽ പാക്കറ്റ് സ്വിച്ചർ സർവീസ് അതായത് IPSS വാസ് ക്രിയേറ്റഡ് ഇൻ യൂറോപ്പ് ബൈ ദ ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസ് ഇൻ കൊളാബ്രിയൻ വിത്ത് ടിംനെറ്റ് വെസ്റ്റേൺ യൂണിയൻ ഇൻ്റർനാഷണൽ ആൻഡ് ദിസ് നെറ്റ്വർക്ക് സ്ലോലി സ്പ്രെഡ് ഇറ്റ് സ്വിങ്സ് ടു US ആൻഡ് ഓസ്ട്രേലിയ. 1978-ൽ പുതിയ IPSS എന്നുള്ള ഒരു ഓർഗനൈസേഷനൊക്കെ യൂസ് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് യൂറോപ്പും ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസൊക്കെ കൂടി കൊലാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ തന്നെ കഴിഞ്ഞില്ല. ടിംനെറ്റ് ആൻഡ് വെസ്റ്റേൺ യൂണിയൻ ഇൻ്റർനാഷണലൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവരുടെ ഇൻ്റർനെറ്റ് എന്ന കൺസെപ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവന്നു. US മാത്രം ഒതുങ്ങിയിരുന്ന കാര്യം US ആൻഡ് ഓസ്ട്രേലിയ എന്ന ലെവലിലേക്ക് എത്തി. ഇൻ 1983 ദ ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാസ് ക്രിയേറ്റഡ് ബൈ ദ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഓഫ് ദ US കോൾ NSF നെറ്റ്. അതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എന്ത് WWW. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിലൂടെയാണ് നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഉണ്ടായാൽ പോലല്ലോ അത് എങ്ങനെ മാക്സിമം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബ് കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് കൊണ്ടുവന്നു, അതായത് നമ്മുടെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് US കൊണ്ടുവന്നത്. അതിന് നമ്മൾ SF നെറ്റ് എന്ന് പറഞ്ഞു. ഓൾ ദീസ് സബ് നെറ്റ്വർക്ക്സ് മെർജ്ഡ് ടുഗദർ 1985 വിത്ത് ന്യൂ ഡെഫിനിഷൻസ് ഓഫ് ദ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾസ് ഓഫ് ദ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് ഫോർ ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല പല ചെറിയ ചെറിയ ഐറ്റംസ്, അതായത് 69-ൽ ഒരു ടീം കൊണ്ടുവന്നു, 78-ൽ വേറൊരു ടീം, പിന്നെ 1980-ൽ, അതായത് ഇവരൊക്കെ അവരുടേതായിട്ടുള്ള വേർഷൻസ് കൊണ്ടുവന്നപ്പോൾ എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടൊരു ഫോർമേഷൻ മെർജ് ചെയ്തുകൊണ്ട് നമ്മൾ 1985-ലാണ് നമ്മൾ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾസും അതേപോലെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസിനൊക്കെ ഡെഫിനിഷൻസ് കൊണ്ടുവന്നത് ഈ റിസോഴ്സിനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കില്ല കേട്ടോ, ബുദ്ധിമുട്ടേ. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പറയുകയാണ്, കാരണം ഇങ്ങനൊരു ഹിസ്റ്ററി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. എക്സാമിനൊന്നും ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കണ്ട വേർഡ്സ് പഠിച്ചിരിക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. ദ വെബ് വാസ് ഇൻവെൻറ്റഡ് ബൈ സർ ടിം ബെർണേഴ്സ്-ലീ ഇൻ March 1989. നമ്മുടെ വെബ് ഇൻവെൻറ്റ് ചെയ്തത് എപ്പോഴാണ്, 1989-ലാണ്. അപ്പോൾ വെബിൻ്റെ ഹിസ്റ്ററി ആകുമ്പോൾ ശരിക്കും ഇവിടുന്ന് പറഞ്ഞാൽ മതി, പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റോട്ട് പറഞ്ഞിട്ടുണ്ട്. ടിം ബെർണേഴ്സ്-ലീ റോട്ട് എ പ്രപ്പോസൽ ദാറ്റ് ഡിസ്ക്രൈബ് ദ വെബ് ആസ് ആൻ എലാബറേറ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അയാളൊരു അദ്ദേഹം ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിട്ടാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് കൊണ്ടുവന്നത്. വിത്ത് ഹെൽപ്പ് ദ റോബർട്ട് കാലിയു ഹി പബ്ലിഷ്ഡ് എ മോർ ഫോർമൽ പ്രപ്പോസൽ ഫോർ ദ വേൾഡ് വൈഡ് വെബ് ഓൺ November 1990-ലാണ് അദ്ദേഹം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. ബൈ ക്രിസ്മസ് 1990 ബെർണേഴ്സ്-ലീ ആൻഡ് ഹാഡ് ബിൽറ്റ് ഓൾ ദ ടൂൾസ് നെസറി ഫോർ എ വർക്കിംഗ് വെബ്, ദ ഫസ്റ്റ് വെബ് ബ്രൗസർ വിച്ച് ഹാസ് എ വെബ് എഡിറ്റർ ആസ് വെൽ, ദ ഫസ്റ്റ് വെബ് സെർവർ ആൻഡ് ദ ഫസ്റ്റ് വെബ് പേജസ് വിച്ച് ഡിസ്ക്രൈബ് ദ പ്രൊജക്ട് ഇറ്റ്സെൽഫ്, ഈ കോൾ ദ സെർവർ HTTPD ആൻഡ് ഡബിൾ ദ ഫസ്റ്റ് ക്ലയൻറ്റ് WWW. ഒറിജിനലി WWW വാസ് ജസ്റ്റ് എ WYSY ഹൈപ്പർ ടെക്സ്റ്റ് ബ്രൗസർ എഡിറ്റർ ആൻഡ് റൺ നെക്സ്റ്റ് സ്റ്റെപ്പ് എൻവിറോൺമെൻറ്റ്. ദ വേൾഡ് വൈഡ് വെബ് ഹാസ് ബീൻ വൈഡ്ലി അവൈലബിൾ സിൻസ് 1991. അതായത് നമ്മൾ പറഞ്ഞു ആദ്യം 89-ൽ ഒരു പ്രപ്പോസറായിട്ടുള്ള വേർഷൻ കൊണ്ടുവന്നു നമ്മുടെ റോബർട്ട് കാലിയൊക്കെ കൊണ്ടുവന്നു, പിന്നെ അതിനെ ഒന്നുകൂടെ ഫോർമലാക്കിയിട്ട് 1990-ൽ അവർ വീണ്ടും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആക്കി കൊണ്ടുവന്നു. പിന്നെ ക്രിസ്മസ് ടൈമിൽ 1990 തന്നെ പിന്നെയും അതിനകത്ത് കുറേ ടൂൾസ്, ആവശ്യമായ ടൂൾസും ഒക്കെ കൊണ്ടുവന്നു വർക്കിംഗ് വെബിന് വേണ്ടിയിട്ടുള്ള. അതേപോലെ ഫസ്റ്റ് വെബ് ബ്രൗസർ ക്രിയേറ്റ് ചെയ്തു, ഫസ്റ്റ് വെബ് സെർവർ ക്രിയേറ്റ് ചെയ്തു, പേജസ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിന് ഫസ്റ്റ് നമ്മൾ HTTPD എന്ന് പറഞ്ഞു, പിന്നെയാണ് നമ്മളതിനെ WWW ആക്കി മാറ്റിയത്. ഈ WWW നമ്മൾ ഫസ്റ്റ് വേറെയും കുറേ ലെറ്റേഴ്സ് യൂസ് ചെയ്തൊക്കെ ചെയ്തിരുന്നു, WYSIWYG എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളെന്ത് ചെയ്തു, അതിനെ നമ്മൾ WW ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അതിനകത്തുള്ള W മാത്രം ചൂസ് ചെയ്ത് അങ്ങനെ വേൾഡ് വൈഡ് വെബ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ WWW അതായത് വേൾഡ് വൈഡ് വെബ് എന്ത് ചെയ്തു, 1991-ലാണ് അത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എക്സാമിന് വരാനൊരു ചാൻസും ഇല്ല. ഞാൻ ജസ്റ്റ് വായിച്ചിങ്ങനെ ഒന്ന് പോയതാണ്, ഇങ്ങനെ ബുക്കിലൊരു കൺസെപ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു ബേസിക്സ് കേട്ടോട്ടെ എന്ന് കരുതിയില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. ഇതിനകത്തുള്ള പേരുകളൊന്നും പഠിച്ച് മെനക്കെടേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഹിസ്റ്ററി പറഞ്ഞിട്ടോ. അപ്പോൾ നോട്ടിൽ ഒരിക്കലും എഴുതരുതേ ഇത് ഹിസ്റ്ററി എഴുതിട്ടോ, ഇതിൻ്റെ ഒരു ആവശ്യമില്ല.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, വേണമെങ്കിൽ എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല. ഇനി ഒരു 1% ഓഫ് ചാൻസ് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയാൻ കഴിഞ്ഞാൽ മതി, ചോദിക്കില്ല. ഓക്കെ, കാരണം അങ്ങനത്തെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിനേക്കാളും നമുക്ക് അത്ര ചോദിക്കാണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കോണ്ടു കേട്ടോ. ഇനി നമ്മളുടെ W3C ആണ് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം ഈസ് എൻ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വേർ മെമ്പർ ഓർഗനൈസേഷൻ എ ഫുൾ ടൈം സ്റ്റാഫ് ആൻഡ് പബ്ലിക് വർക്ക് ടുഗദർ ടു ഡെവലപ്പ് വെബ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ വെബ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം സ്റ്റാഫ് റെഡിലി അവൈലബിൾ ആണ്. എന്തിനാണ്? ഇവരെല്ലാവരും കൂടെ നമ്മളുടെ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വേൾഡ് വൈഡ് കൺസോർട്ടിയം യൂസ് ചെയ്യുന്നത്. ഇൻ ലേഡ് ബൈ വെബ് ഇൻവെൻ്റർ ടിം ബേണേഴ്സ് ലീ ആൻഡ് CEO ജെഫ്രി ജാഫെ, W3C's മിഷൻ ഈസ് ടു ലീഡ് എ വെബ് ഇറ്റ്സ് യൂസ് ടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. നമ്മളുടെ വെബിനെ അതിൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടിയെങ്കിൽ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബേണേഴ്സ് ലീയും അതേപോലെ CEO ജെഫ്രി ജാഫെയൊക്കെ കൂടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഇൻവെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരാണ്. ദ W3C ഈസ് എ ഇൻഡസ്ട്രി കൺസോർട്ടിയം. നമ്മുടെ ഈ W3C എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി കൺസോർട്ടിയാണ്, വിച്ച് സീക്സ് ടു പ്രൊമോട്ട് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ എവല്യൂഷൻ ഓഫ് വെബ് ആൻഡ് ഇൻട്രോപ്പറബിലിറ്റി ബിറ്റ്വീൻ WWW പ്രൊഡക്ട്സ് ബൈ പ്രൊഡ്യൂസിങ് സ്പെസിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് സോഫ്റ്റ്വെയർ. ഇതെന്ന് പറഞ്ഞാൽ ബിസിനസ് കൺസോർട്ടിയാണ് നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മളുടെ WWW പ്രൊഡക്ട്സിന്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുക്കാനും അതേപോലെ സോഫ്റ്റ്വെയർസിന് റെഫറൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓൾസോ W3C ഈസ് ഫണ്ടഡ് ബൈ ഇൻഡസ്ട്രിയൽ മെമ്പേഴ്സ്, ഇറ്റ് ഈസ് വെഞ്ചർ നാച്ചുറൽ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡക്ട്സ് ആർ ഫ്രീലി അവൈലബിൾ ടു ഓൾ. ഇതിനകത്ത് ഒരുപാട് ഇൻഡസ്ട്രിയൽ മെമ്പേഴ്സ് ഫണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കൊരിക്കലും ഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഫ്രീലി അവൈലബിൾ ആണ്, എല്ലാ ആളുകൾക്കും W3C യൂസ് ചെയ്യാവുന്നതാണ്. The consortium is international, joint hosted by the MIT Laboratory for Computer Science in United States and Europe in India, will provide both local support and performing core development. അപ്പോൾ നമ്മുടെ ഈ W3C കൺസോർട്ടിയം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൺസോർട്ടിയാണ്. ഇത് MIT ലബോറട്ടറി അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്പിൻ്റെ ഇൻട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനൊക്കെ കൂടി ഇതിനകത്ത് ലോക്കൽ സപ്പോർട്ടും അതേടൊപ്പം തന്നെ കോ ഡെവലപ്മെൻറ്റ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് W3C കൺസോർട്ടിയം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിനെ അതിൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വെബിനെ അതിൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലിലേക്ക് അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ അതിനെ നമുക്ക് ഇന്ന് നമ്മളെപ്പോലെയുള്ള എല്ലാ ആളുകൾക്കും ഇതൊരു ഫ്രീലി അവൈലബിൾ എന്നുള്ള രീതിയിലാണ് അവർ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോഴേ അത് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമ്പോൾ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന് വീണ്ടും പേയ്മെൻറ്റ് എടുത്തണം പറയാം, നമ്മൾ പിന്നെ ആ വൈക്ക് പോകും. ഇല്ലല്ലോ, നമ്മൾ ഫ്രീ ആയി കിട്ടുന്ന പോയി ചെയ്യും. വെറുതെ ഇൻ്റർനെറ്റിനും ക്യാഷ് കൊടുത്ത് പിന്നെ ഇതിനൊക്കെ ഓരോന്നിനും ക്യാഷ് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ അതേപോലെ തന്നെ ഇതൊക്കെ ഫ്രീലി അവൈലബിൾ ആയിട്ടാണ് ഇവർ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ മെമ്പേഴ്സ് പലപ്പോഴും ഫണ്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഒരിക്കലും നമുക്ക് കൊമേഴ്സ്യലി അത് അവർ ഫ്രീ ആയിട്ടാണ് തരുന്നത്. ദ W3C വാസ് ഇനീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് സേൺ, വേർ ദ വെബ് ഒറിജിനേറ്റഡ് ആൻഡ് വിത്ത് സപ്പോർട്ട് ഓഫ് ഡാർപ്പ ആൻഡ് ദ യൂറോപ്യൻ കമ്മീഷൻ. ഇത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരൊക്കെയാണ്? ഒരു യൂറോപ്യൻ കമ്മീഷൻ ഉണ്ട്, ഡാർപ്പ, അതേപോലെ CRN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെയൊക്കെ കൊളാബറേഷനിലൂടെയാണ് ഇത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞത്. നമ്മൾ പറഞ്ഞു ഇതെന്തിനാണ് വെബിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് WWW കൺസോർട്ടിയം. ഓക്കെ, ഇനി നമ്മൾ ബ്രൗസറാണ് പറയാനുള്ളത്, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മൊത്തം നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതേണ്ട ഒന്ന്, എന്താണ് ഇൻ്റർനെറ്റ് എന്ന് എഴുതണം, എന്താണ് WWW എന്ന് എഴുതണം, പിന്നെ ഇത് തമ്മിലുള്ള കമ്പാരിസൺ എഴുതാം, പിന്നെ ജസ്റ്റ് ഈ W3C എന്താണെന്ന് എഴുതിക്കോളൂ കേട്ടോ, അല്ലാതെ ഹിസ്റ്ററി എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് 2 hour ഇല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമായിരിക്കും. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡൗട്ട് ഉണ്ടായി ചോദിക്കുക, സജഷൻസ് എന്തുണ്ടെങ്കിലും പറയാം കേട്ടോ, നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക്.